നമ്മൾ എന്ത് ചെയ്യുക? അതിനൊക്കൊന്ന് ബഹുമാനിക്കുക. ആരാധനകളെ ബഹുമാനിക്കുന്നതാണ് കൽബിൽ തട്ടിയ തക്കുവ. ബാക്കിയുള്ളതൊക്കെ കാട്ടിക്കൂട്ടലാണ്, ജാടകളാണ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് അതാണ് തഖ്‌വൽ ഖുലൂബ്, കൽബ്, ഹൃദയത്തിന്റെ തഖ്‌വ. മറ്റേതേതാ? മഹാന്മാർ ഈ ആയത്ത് വിശദീകരിക്കും പറയുന്നു, അത് തഖ്‌വൽ ഖൽബാണ്, മറ്റേത് തഖ്‌വൽ ഖാലബാണ്. തമ്മിൽ വ്യത്യാസമുണ്ട്. തഖ്‌വൽ ഖാലബും തഖ്‌വൽ ഖൽബും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖാലബ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൽബ് കുടിയിരിക്കുന്ന ഈ ബോഡിയുടെ പേരാ ഖാലബ്. എൻ്റെ ബോഡിയുടെ പേരാ ഖാലബ്. കൽബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാ. അപ്പൊ കൽബിന്റെ തഖ്‌വ, മനസ്സിന്റെ തഖ്‌വയും ബോഡിയുടെ തഖ്‌വയും രണ്ടാ. ബോഡി ലാംഗ്വേജിലുള്ള തഖ്‌വ അതെന്താ? അത് പറയാ, വാങ്കൊടുത്താ കരിക്കുക. ഈ കാണുന്ന താടി, ഈ കാണുന്ന നീളങ്കുപ്പായം, ഈ കാണുന്ന തലപ്പാവ്, ഇതൊക്കെ ബോഡി ലാംഗ്വേജിലുള്ള തഖ്‌വയാണ്. ഇതിനൊക്കെ കാട്ടിക്കൂട്ടൽ എന്ന് വേണമെങ്കിൽ പറയാ. ഏത്? കൽബിൽ തഖ്‌വ ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കാട്ടിക്കൂട്ടലാ. കൽബിൽ തഖ്‌വ ഇല്ലെങ്കിൽ പിന്നെ ഈ താടിക്കും തലപ്പാവിനും നീളങ്കുപ്പായത്തിനും ഒന്നും ഒരു കഥയുമില്ല. കൽബിൽ തഖ്‌വയുണ്ടെങ്കിൽ ഇതിനൊക്കെ സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ തഖ്‌വൽ ഖാലബ് ശൂന്യമാണ്, തഖ്‌വൽ കൽബില്ലെങ്കിൽ. അതാണ് ബിദ്അത്തുകാരുടെ, ബിദ്അത്തുകാർ കാണിക്കുന്ന തഖ്‌വയുടെ പുറംപൂച്ച്. തഖ്‌വൽ കൽബ് നഷ്ടപ്പെട്ട കൂട്ടരാവർ. കാരണം തഅലീം എന്ന് പറയുന്ന സംഗതിയേ അവർക്കില്ല. ഇബാദത്തുകളോടില്ല, ചിഹ്നങ്ങളോടൊന്നും. ഷായിറുള്ള എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിന്റെ കഅബ, അള്ളാഹിന്റെ റസൂല്, സഫാ മറുവ. ഈ സഫാ മറുവ കഅബ അത് മാത്രമാണോ? അല്ല. ബഹുമാനപ്പെട്ട ഇമാം നസഫി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്ന എല്ലാ ചിഹ്നങ്ങളും ഷായിറുള്ളാഹിയാൻ. അത് കൂടുതൽ വിശദീകരിക്കേണ്ട എന്ന് കരുതിയിട്ട് മഹാനവറുകൾ പറഞ്ഞു, അൽ മുറാദു ബിശ്ശഅഇരി ദീനുല്ലാഹി കുല്ലു, അല്ലാഹുവിന്റെ ദീൻ മുഴുവനും അല്ലാഹുവിനെ അടയാളപ്പെടുത്തുന്ന ചിഹ്നങ്ങളാണ്. അല്ലാഹുവിന്റെ കഅബ, അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ കിതാബ്, അല്ലേ? ഒക്കെ വിഷയമാണ് അല്ലാഹുവിന്റെ കിതാബ്. എത്ര പേര് ബഹുമാനിക്കുന്നുണ്ട്? ഖുർആനെ ആദരിക്കുന്ന സമൂഹം നഷ്ടപ്പെട്ടില്ലേ? ശിആറുല്ലാഹിയാണ് ആ ഖുർആനെ ആദരിക്കുന്ന സമൂഹം നഷ്ടപ്പെട്ടു. ഒരിക്കലൊരു പള്ളിയിൽ കയറിയപ്പം ജുമുഅക്ക് കാണാൻ കഴിഞ്ഞ വേദനാജനകമായ ഒരു സംഭവം. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടില്ലായിരുന്നു. അയാൾ തിലാവത്തിൻ്റെ ആയത്ത്, സജ്ദയുടെ ആയത്ത് ഓതിയപ്പം, സജ്ദയുടെ ആയത്ത് ഓതിയപ്പോൾ അയാൾ സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യുന്ന എങ്ങനെ അറിയോ? മുസാഫ് നിലത്തേക്ക് അടുട്ടു, കൊണ്ടേ വെച്ചക്കുമല്ല, അടുട്ടു അങ്ങോട്ട് മുപ്പനാണ് സുജൂദ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സുജൂദ് ചെയ്യാതൊക്കെ നല്ലത്. ഇങ്ങനെ ഖുർആനെ അവഗണിച്ചിട്ടൊരു സുജൂദേ പഠിച്ചവനാവശ്യമില്ല. അത് ഒരു മുണ്ട് വിരിച്ച് അവിടെ വെക്കുക, അല്ലെങ്കിൽ ഉയരമുള്ളൊരു സ്ഥലത്ത് വെക്കുക. ഒന്ന് ബഹുമാനിക്കണം. എല്ലാ സംഗതികളും ഖുർആനോട് നാം കാണിക്കേണ്ട ബഹുമാനം മറന്നു പോകരുത്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അകത്ത് കയറിയാൽ, ഞാൻ തറപ്പിച്ചു പറയുന്നു, എൻ്റെയും നിങ്ങളുടെയും വീടിനകത്ത് കയറിയാൽ പലരുടെയും വീടിനകത്ത് മുസഹഫിൻ്റെ മുകളിൽ ധാരാളം ബുക്കുകൾ ഉണ്ടാകും. പഴയ കാലത്ത് അത് കാണൂലായിരുന്നു. ഇന്ന് ബുക്കുകൾ ഇങ്ങനെ കയറിയിരിക്കും, മുസാഫ് ഏറ്റവും അടിയിലായിരിക്കും. പഴയ കാലത്ത് ഒരു വീട്ടിൽ പോലും കാണൂല. കണ്ണുപൊട്ടുന്നാ പറയലില്ലേ ചെറുപ്പത്തിൽ? മുസാഫ് അടി വെച്ചാൽ കണ്ണുപൊട്ടുന്നാ പറയല്. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചു, അങ്ങനെയാ ചെയ്തിരുന്നത്. ഈ ബഹുമാനം നമുക്ക് കൈമോശം വരരുത്. ഇത് എന്ന് പഠിപ്പിച്ച റബ്ബിനെ ഓവർടേക്ക് ചെയ്യലാണ്. ഖുർആൻ, ആ ഖുർആൻ കാണുമ്പോൾ പോലും എഴുന്നേറ്റ് നിൽക്കണം എന്ന് പഠിപ്പിച്ചവർ, ഒരു വലിയ ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി വരുമ്പം, മദ്രസ വിട്ട് വരുമ്പോൾ ആ ഉസ്താദ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പം ആ ഉസ്താദിൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത്, ആ ഉസ്താദിനോട് ചോദിച്ചത്രേ, ആ പേരക്കുട്ടി വന്നതിനാണോ ഉസ്താദ് നിങ്ങൾ എണീറ്റത്? കുട്ടി വന്നു, വല്ലിപ്പാൻ്റെ പെരടിയിൽ തൂങ്ങി, കഴുത്തിൽ തൂങ്ങി, ഉമ്മ കൊടുത്തു, അകത്തേക്ക് കടന്നുപോയി. അപ്പോൾ ഈ കുട്ടി വരുന്നത് കണ്ടപ്പോൾ, എഴുന്നേറ്റ് സ്വീകരിക്കുന്നത് കണ്ടപ്പം, എന്താ ഉസ്താദ് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുട്ടി ആദരിച്ച് എഴുന്നേറ്റതല്ല, മുസഹഫ് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. എൻ്റെ കുട്ടി മുസഹഫുമായിട്ടാണ് കയറി വരുന്നത്, മുസഹഫുമായിട്ടാണ് എൻ്റെ കുഞ്ഞ് മദ്രസയിൽ നിന്ന് വരുന്നത്. അപ്പം മുസഹഫ് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്, ആ മുസഹഫിനെ ബഹുമാനിച്ച് എഴുന്നേറ്റുന്നതാണ്. എൻ്റെ പേരക്കുഞ്ഞാണെങ്കിലും
എന്റെ പേരക്കിടാവിന്റെ കയ്യിൽ മുസ്ഹഫ് ഉണ്ട്, അല്ലാഹുവിന്റെ കലാം ഉണ്ട്. വമൻ യുഅളിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. മുസ്ഹഫ് തൊടാൻ തന്നെ വുളു വേണ്ട എന്ന് പറയുന്ന വിവരദോഷയൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ തിരിയോ? മുസ്ഹഫ് തൊടാൻ തന്നെ വുളു വേണ്ട എന്ന് പറയുന്ന വിവരദോഷികൾക്ക് പിന്നെ ഇതൊക്കെ അത് പറഞ്ഞിട്ട് തിരിയോ? അങ്ങനെ ഒരു കൗമാണല്ലോ നമുക്കിടയിൽ ജീവിക്കുന്നത്. ആർക്കും എടുക്കാം, ഉദൂല്ലാത്തവനും എടുക്കാം, ആർത്തവക്കാരിക്കും എടുക്കാം, ആർക്കും മുസഹഫ് എടുക്കാം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം. ഞാൻ പറഞ്ഞു വരുന്നത് ആദരവ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ അതൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞതിന് വേറെയും കുറെ ഉണ്ട്. പലിശക്ക് വാങ്ങരുത്, കൊടുക്കരുത്. മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് ഈ സമൂഹം. ഹറാമായ കച്ചവടങ്ങൾ നടത്തരുത്. സമ്പാദിക്കുന്നതിന് ഹറാമും ഹലാലും എന്ന ഒരു നിയന്ത്രണമേ ഇല്ല. ഇതിനൊക്കെ അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തോതാനുണ്ട്, മുത്തുനബിയുടെ ഹദീസും പറയാനുണ്ട്. അതിങ്ങനെ പറഞ്ഞിട്ട് രണ്ടും വ്യക്തമായ ഓവർടേക്കിങ്ങുകളാണെന്ന് തെളിയിക്കാനും കഴിയും. തൽക്കാലം സമയം നീണ്ടു പോകുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ മുത്തുനബിയോടുള്ള ബഹുമാനം പറഞ്ഞ് മറ്റന്നാൾ മുതൽ നമ്മുടെ പൊതുജീവിതത്തിൽ ആവശ്യമുള്ള വിഷയങ്ങളാ കടന്നു വരുന്നത്. പൊതുജീവിതത്തിൽ ആവശ്യമുള്ള നമ്മുടെ മൊത്തം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഗീബത്ത്, നമീമത്ത്, പരിഹാസം പോലെയുള്ള ചർച്ചകളാണ് ഇത് കഴിഞ്ഞാലൊക്കെ കടന്നു വരാനിരിക്കുന്നത്. നാളെ അതിലേറെ പ്രധാനപ്പെട്ടതാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടുള്ള ബഹുമാനം. അത് പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നാളെ കടന്നു വരുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും ഒക്കെ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ. സാധുക്കളായ ഞങ്ങളുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ മാതാപിതാക്കളോട് പൊറുക്കണേ അല്ലാ. ഉസ്താദുമാരുടെ ദറജ ഉയർത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഈ മുഹിബ്ബീങ്ങൾ റബ്ബെ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഈ സംരംഭത്തെ സഹായിച്ച ധാരാളം ആളുകൾ, അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. സഖാഫി എന്ന് പറഞ്ഞത് ഒരു പ്രവാസി എന്ന് വലിയ ഒരു സംഭാവന സദസ്സിലേക്ക് നൽകിയിട്ടുണ്ട്. ഉമ്മാന്റെ ആണ്ടാണ് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവേ, ആ ഉമ്മക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പഠിച്ചോനെ, ഞങ്ങളുടെയൊക്കെ ഉമ്മമാരുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആ സംഭാവന കാരണം ആ ഉമ്മയുടെ ഖബറിൽ വല്ല അദാബുമുണ്ടെങ്കിൽ നീ ഉയർത്തിക്കളയണേ അല്ലാ. ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ച വീട്ടിൽ ആ ഹാജി സാഹിബ് പ്രത്യേകം ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, അദ്ദേഹത്തിന് നീ നല്ല ബറക്കത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ, ശരീരത്തിൻ്റെ ആരോഗ്യം നീ പൂർണ്ണമായി തിരിച്ചു നൽകണേ അല്ലാ. ചില്ലറ അസുഖങ്ങൾ ഉണ്ട്, കാരണം പഠിച്ചോൻ തന്ന നിഅമത്തുകൾ നോക്കുമ്പം അസുഖങ്ങളൊക്കെ ചില്ലറയാണല്ലോ. പഠിച്ചവനെ, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. വന്നരായ ശേഖുന കാന്തപുരം ഉസ്താദിന് പ്രയാസങ്ങളുണ്ട്, ചെറുത്. പഠിച്ചവനെ, നീ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെയൊക്കെ അസുഖങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇബാദത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഖിദ്മയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, സദസ്സിലുള്ള ഒരുപാട് ഉസ്താദുമാർ, വേദിയിലിരിക്കുന്ന ഉസ്താദുമാർ, എൻ്റെ പ്രിയ സ്നേഹിതൻ അബ്ബാസ് സഖാഫി അടക്കമുള്ള ധാരാളം ഉസ്താദുമാർ, എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളോടൊപ്പം, ഭാര്യ സന്താനങ്ങളോടൊപ്പം, ഞങ്ങളെ മുഹിബ്ബീങ്ങളോടൊപ്പം, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് പഠനകാലത്ത് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, അള്ളാഹുവേ ഞങ്ങൾക്ക് കിതാബ് വാങ്ങിത്തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, അള്ളാഹുവേ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പഠിച്ചവനെ, നിന്റെ കിതാബിൻ്റെ ഹിദുമയിലായി ഒരു നീണ്ടകാലം ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. തദരീസിൽ നീ വലിയ നീണ്ടകാലത്തെ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ നൽകണേ അല്ലാ. പടച്ചവനെ റഹ്മാനായ റബ്ബെ, എല്ലാവർക്കും അവരവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ.
തഖ്‌വ വർദ്ധിപ്പിക്കണേ അല്ലാ. എവിടെയെങ്കിലും ഞങ്ങൾ ആ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ നിന്നെയോ മുത്തുനബിയോ മറികടക്കുന്ന സ്വഭാവം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ, ഞങ്ങൾക്ക് നൽകല്ല അല്ലാ, ഞങ്ങൾക്ക് നൽകല്ല അല്ലാ, ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. പടച്ചവനെ, ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിലുള്ള ആണും പെണ്ണും എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وارحمنا وآباءنا وامهاتنا واساتذتنا كما ربونا صغارا وارحمنا يا راحم المساكين وانت ارحم الراحمين وانت اكرم الاكرمين اللهم ارحمنا ببركة سيدنا محمد صلى الله عليه وسلم وببركة أزواج رسول الله صلى الله عليه وسلم وببركة أولاد رسول الله صلى الله عليه وسلم وببركة أهل بيت رسول الله صلى الله عليه وسلم وببركة أصحاب رسول الله صلى الله عليه وسلم أجمعين وارحمنا برحمتك يا أرحم الراحمين.